നിക്കീന്ന് വിളിച്ചേ വിളിച്ചേടാ ഭംഗിയുണ്ടോ ഭംഗിയുണ്ടോ ഹലോ പറഞ്ഞേ വെൽക്കം എന്ന് വെൽക്കം വെൽക്കം ടു അവർ ചാനൽ വെൽക്കം ടു അവർ ചാനൽ നമ്മളപ്പോ ഒരു കിളിയെ വാങ്ങാൻ പോവാണ് ഇന്ന്. നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഒരു കസിൻ ബ്രദറിന് വേണ്ടിയിട്ട് ഒരു സൺ കൊണ്ടുവരാൻ മേടിക്കാൻ പോവാണ് അല്ലേ. മിന്നപ്പാ മേടിക്കാൻ പോകണ്ടേ? ആ അപ്പോൾ നമുക്ക് ഇന്ന് നേരെ പോയിട്ട് ഒരു ഒരു ബേഡിനെ വാങ്ങുന്നുള്ളൂ, ഒരു ഫീമെയിൽ ബേഡിനെയാണ്. അപ്പോൾ നമുക്ക് അതിനെ ഇന്ന് വാങ്ങിയിട്ട് ആ മേടിക്കുന്ന ബ്രീഡർ സമീർ, നമ്മൾ എറണാകുളം ഇടത്തലയിലുള്ളതാണ് സമീറിൻ്റെ വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് പോയി ബേഡിനെ വാങ്ങിയിട്ട് വരാം. ഇവനെയാണ് നമ്മൾ മേടിക്കുന്നത്. ഇതൊരു ഫീമെയിൽ ബേഡാണ് കേട്ടോ, ഒരു വൺ ഇയർ പ്രായമായിട്ടുള്ള ഒരു ഫീമെയിൽ ബേഡ്. നല്ലപോലെ അവർ ടൈം ചെയ്ത് നല്ല ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിയെടുത്ത ബേഡാണ്. നല്ല കളേഴ്സൊക്കെ ഉണ്ട്. ഈ ഒരു ഫീമെയിൽ ബേഡിന് ഇപ്പം നമ്മൾ വാങ്ങുന്ന വില 20,000 രൂപയാണ് കേട്ടോ, ഒരു സിംഗിൾ ഫീമെയിൽ ബേഡ്, ഒരു വയസ്സായ ബേഡ്. ഇത് നമ്മുടെ പേര് ബ്രീഡിംഗ് പേര് കൊണ്ടുവരും അല്ലേ. ഇവര് കുട്ടികൾ നമുക്ക് ഇറങ്ങിയിട്ടുണ്ടോ? അപ്പം നമ്മൾ ബേഡിനെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പോവുകയാണ്. അപ്പം വളരെയധികം അവരോട് അടുപ്പമുള്ള ബേഡാണ് കേട്ടോ, നല്ല രീതിയിൽ ടൈം ചെയ്തെടുത്തേക്കുന്ന ബേഡാണ്. നമ്മളൊക്കെ പിടിച്ചാലും വലിയ പ്രശ്നമില്ല, അങ്ങനെ കടിക്കലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിനെ കയ്യിൽ വന്ന് ഫീഡൊക്കെ വാങ്ങി എല്ലാം കഴിക്കും. നല്ല കളറുള്ള ബേഡാണ്, ഒരു വൺ ഇയർ, അത്യാവശ്യം നല്ല കളേഴ്സ് കയറി വരുന്നുണ്ട്, റെഡ് യെല്ലോ ഒക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഫീമെയിൽ ബേഡ് ആയതുകൊണ്ടാണ് നമ്മളത് വാങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും നല്ലൊരു മെയിൽ ബേഡ് ഉണ്ടെങ്കിൽ നമുക്കിതിന് പാർട്ട്ണറായിട്ട് ഇടാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞാൽ നമുക്കതിനെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിനീഷാണ് വളർത്തുന്നത്, നമ്മളല്ല. നമ്മുടെ ബേഡ്സിനെല്ലാം നമ്മൾ കൊടുത്ത കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക്. അതുകൊണ്ട് നമ്മൾ ഉടനെ ഇപ്പോൾ വാങ്ങുന്നില്ല. അപ്പം നമ്മളുടെ ബേഡ്സിനെയൊക്കെ കണ്ട് ചിലർക്ക് ഒരു മോട്ടിവേഷൻ ആവുന്നു എന്നുകൊണ്ടാണ് അവർ ഇതൊക്കെ വാങ്ങി ആദ്യമായിട്ട് വളർത്തി തുടങ്ങുകയാണ്. എന്തായാലും അടിപൊളിയാവട്ടെ. പിന്നെ ബിനീഷ് കൊണ്ടുപോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ വീട്ടിൽ കയറി നമ്മുടെ ചിന്നിക്കുട്ടിനെയും മിന്നിക്കുട്ടിനെ കാണിക്കാം. എന്തിനെ കാണുമ്പോഴും അവർക്കുള്ളൊരു സന്തോഷം, എക്സൈറ്റ്മെൻറ്റ് കാണുന്നത് ഒത്തിരി രസം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ ബേഡിനെ ബിനീഷിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇതെന്താടാ?
ബിനിസ് മാമന്റെ തത്ത നോക്കിക്കേ, ആരേത്? ആരടാ? ആഹാ, വിളിച്ചേ നിക്കി, നിക്കിന്ന് വിളിച്ചേ, നിക്കിന്ന് വിളിച്ചേ, വിളിച്ചേടാ. ഭംഗിയുണ്ടോ? ഭംഗിയുണ്ടോ? തത്തയാണോ? ഇഷ്ടായോ? ഇത് ബിനീഷ് മാമന്റെ ആണ് കേട്ടോ, ഇത് ബിനീഷ് മാമന്റെ തത്ത. അതേ ബിനീഷ് മാമനാണെ, കൂട്ടിൽ കൊണ്ടിടാനാണ് കേട്ടോ. ആ അച്ഛ കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ തത്തെ. എന്നപ്പോ എവിടെ പോടാ? നിക്കിനെ കൊടുക്കാൻ പോന്ന് പറഞ്ഞേ. എവിടെ പോവാ? നിക്കിനെ കൊടുക്കാൻ പോവാണോ? ആർക്ക് കൊടുക്കാൻ പോന്നേ? മാമനാണോ? മാമൻ നിക്കിനെ കൊടുക്കാൻ പോവാണല്ലേ. എത്രണ്ണം ഉണ്ട് നിക്കി? രണ്ടെണ്ണം ഉണ്ടോ? അല്ല ഒരെണ്ണല്ലേ ഉള്ളു. ഒന്ന് ഓ രണ്ടുണ്ടോ അല്ലേ? ആണോ? കണ്ടോ കണ്ടോ കണ്ട. എയർ സർക്കുലേഷൻ ഉണ്ടല്ലോ, കിട്ടുന്ന കുഴപ്പമില്ല. ഇവര് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനെങ്ങനെ ഇല്ല, അതിനകത്തൊരു തുറന്നിട്ട് കയറ്റി വിട്ടോ. ഇല്ല അങ്ങനെ തുറന്നു വിട്ടോ, അതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് അടയ്ക്കാല്ലേ. ആ അതങ്ങ് തുറന്നോ, അതങ്ങ് തുറന്നെടുത്തോ, കമ്പി അങ്ങ് തുറന്നോ. എടുത്തോ, കാണാൻ പറ്റില്ല. അതിങ്ങനെ അങ്ങ് വെച്ചോ. അടച്ചു അടച്ചു. ആ ഇറങ്ങി. ഏതായാലും നമ്മൾ ബേർഡിനെ കൊണ്ടുവന്ന് കൂട്ടിലിട്ടു. നല്ല അത്യാവശ്യം വലിപ്പമുള്ള വലിയ കേജ് ആണ് കേട്ടോ. ഇതിനകത്ത് സുഖമായിട്ട് രണ്ട് ബേർഡ്സിനെ ഇടാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.